ലാല്, എങ്ങനെയുണ്ട് എൻ വേണു? കഴിഞ്ഞ ദിവസം കെ കെ രമയാണ് ഹരിഹരനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ആ പാർട്ടി ആ വിഷയം ചർച്ച ചെയ്യുകയോ നടപടിയെടുക്കുന്നതിനെക്കുറിച്ചൊന്നും അവർക്കില്ല. ഹരിഹരൻ മാപ്പ് പറഞ്ഞല്ലോ എന്ന മട്ടിലാണ് ഖേദം പ്രകടിപ്പിച്ചല്ലോ. ആ ഖേദത്തിൻ്റെ സ്വഭാവമൊക്കെ ഇതിനോടകം തന്നെ ആ വിഷയത്തിൽ വളരെ ശക്തമായി ഇടപെട്ട് വിമർശിച്ച ആളുകളിൽ നിന്നൊക്കെ ആ ഖേദത്തിൻ്റെ സ്വരവും ഒക്കെ ആ നിലയിൽ തന്നെ തള്ളപ്പെട്ടതാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വിധമുള്ള ഒന്ന് ഒരു സംഗതിയായി മാത്രം അത് ചുരുങ്ങിപ്പോയിട്ടുണ്ട്, ഹരിഹരൻ്റെ ഖേദം എന്നുള്ളത്. അതിനെയാണ് കെ കെ രമ ന്യായീകരിച്ചത്. ഇന്നിപ്പോൾ എൻ വേണു കൂടി മഹാത്മാഗാന്ധി അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഹരിഹരനെ തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ എന്ന് പറയും. ഇത് തെറ്റാണോ, തെറ്റ് എന്ന നിലയിൽ കാണാവുന്ന ഒരു വിഷയമാണോ ഇത്? നോക്കൂ, വേണുവിനെ പോലൊരു പൊതുപ്രവർത്തകൻ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല നിലപാടെടുക്കേണ്ടത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്കെതിരെ, കൂടെ ഏറ്റവും മുതിർന്ന സീനിയറായിട്ടുള്ള ഒരു സിനിമാ താരവും ഉണ്ട് അതിനകത്ത്, എന്തൊരു മര്യാദയില്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണ് ആ പറഞ്ഞത്. അതിന് വേറെ ഭാഷയൊന്നും ഉപയോഗിക്കേണ്ട, മര്യാദയില്ല, ഒരു അന്തസ്സില്ലാത്ത മര്യാദയില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്താനും അതിനെ ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് വേണു ചെയ്തത്. വേണുവിനെ പോലത്തെ ആൾ ചെയ്യാൻ പാടില്ല. വേണുവുമായിട്ടുള്ള രാഷ്ട്രീയ വ്യത്യാസം നമുക്കുള്ളപ്പോൾ തന്നെ വേണുവിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു ജസ്റ്റിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണു ആദ്യം കേൾക്കണം. നോക്കൂ, ഒരു പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന ആളുടെ കയ്യിലാണ് ടൈം. ആ പ്രസംഗിക്കുന്ന ആൾക്ക് അത് തെറ്റുപറ്റി എന്ന് തോന്നിയാൽ കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന പ്രോസസ്സിൽ അങ്ങ് എല്ലാവരും ഈ പറയുന്ന സ്റ്റേജിലിരുന്നവന്മാർ അതിനേക്കാളും വലിയ കേമന്മാരാണ്, അങ്ങനെ തന്നെ പറയേണ്ടവരും. കാര്യം ഇത് കേട്ടു, ഇത് പിറ്റേ ദിവസം വന്നപ്പോഴത്തേനും എല്ലാവരും ആഞ്ഞടിക്കുന്നു, ഇത് ശരിയായില്ല, തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻ്റ് പറയുന്നു. പക്ഷേ ഈ സ്റ്റേജിലിരുന്ന് ചിരിച്ചവരാ ബാക്കിയുള്ളവരെല്ലാം, അല്ലേ? അപ്പം ഇത് യഥാർത്ഥത്തിൽ ശൈലജി ടീച്ചറിനെതിരെ കുറച്ച് നാളുകളായി നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനുണ്ട് കേരളത്തിൽ. കാര്യം ശൈലജി ടീച്ചർ വളരെ റേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. പല ആൾക്കാരെക്കാട്ടിലും സ്ത്രീകൾക്ക് വളരെ അക്സെപ്റ്റൻസ് ഉള്ള ആളാണ് ശൈലജ ടീച്ചർ. അപ്പോൾ ശൈലജ ടീച്ചറിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ സംസ്കാരശൂന്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ പറ്റുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് സത്യം. അത് വടകര തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ് എന്താണ് നടക്കുന്നതെന്ന്. ശൈലജ ടീച്ചർ തന്നെ പുറത്തിറങ്ങി വന്ന് സംസാരിക്കേണ്ടി വരുന്നു. അതിനകത്ത് ശൈലജ ടീച്ചർ പറഞ്ഞ ഒരു വിഷയത്തിനെ വളച്ചൊടിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന ഒരു ഭാഗവും നമ്മൾ കണ്ടു. അത് ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി അപ്പോൾ പറയാം. അത് അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, മറുപടിയായിട്ട് തന്നെ അത് പറയേണ്ടതുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പൊട്ടിച്ചാൽ അത് ശരിയാകത്തില്ല. അപ്പം യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് നടക്കുന്നത് എന്താണ്? സംസ്ഥാനത്ത് നടക്കുന്നത് ഒരു സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ വിരുദ്ധത കോൺഗ്രസ്സിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആ സ്ത്രീ വിരുദ്ധത ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിന് പ്രതിപക്ഷ നേതാവും ഈ പറയുന്ന ഷാഫി പറമ്പിലും ഒക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ പറയുന്നു. ഇപ്പം കെ കെ രമ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അവർ പറഞ്ഞു ഇതിനെ തള്ളിക്കളയുന്നു, പൂർണ്ണമായും തള്ളിക്കളയുന്നു. വേണു പറഞ്ഞത് എന്താ? ഗാന്ധിജിക്ക് പോലും തെറ്റുപറ്റിയിട്ടുണ്ട്. ഗാന്ധിജിക്ക് തെറ്റുപറ്റിയത് ഇങ്ങനെയുള്ള കാര്യമല്ല, ഈ സ്ത്രീകളെ വൃത്തിയോട് പറഞ്ഞിട്ടല്ല ഗാന്ധിജിക്ക് തെറ്റുപറ്റിയതും ജയിലിൽ പോവുകയും ചെയ്തു. ഇപ്പം ഗാന്ധിജി ജയിലിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോറൽ ഗ്രൗണ്ട് എടുത്ത് ആ ഒരാൾ കുത്തിക്കൊന്നതും അല്ലെ ഒരാൾ വൃത്തിയോട് പറഞ്ഞതിനും നമുക്ക് ന്യായീകരിക്കുക. അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആളല്ല ഗാന്ധി. അത് ആദ്യം മനസ്സിലാക്കണം. ആ ഗാന്ധിയൻ ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഗാന്ധിയെ വെച്ച് നമുക്ക് ആരെ വേണമെങ്കിൽ എന്ത് വൃത്തികേടുകളെ നമുക്ക് ന്യായീകരിച്ചു കൊടുക്കാമെന്ന് പറയുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയും കൂടിയാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഇത് അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നുള്ളത്, മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റാകുന്നില്ല. അതിന് വ്യക്തമായ RMP ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഫ്ലോറിലിരുന്ന് ഒരു ആളെ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഏറ്റവും മോശമായ സംഭാഷണ ശൈലിയിൽ കൂടെ ഏറ്റവും മോശമായ കാര്യങ്ങൾ പറയുക, രാഷ്ട്രീയ വിമർശനങ്ങൾ മറ്റൊന്നാണ്. ഇപ്പം കെ രമയോ ശൈലജ ടീച്ചറോ അവർക്കെതിരെ രാഷ്ട്രീയ വിമർശനം നടത്തുന്നതും അധിക്ഷേപം നടത്തുന്നതും രണ്ടാണ്. ഏറ്റവും മോശമായ ഭാഷയിൽ ഞാൻ അധിക്ഷേപിച്ചിട്ട് നാളെ ഞാൻ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഇവർക്ക് അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്കൊക്കെ ഈ സമൂഹത്തിൽ നിൽക്കുന്നവർക്ക് ഈ പറയുന്ന വിഷയങ്ങൾ പ്രശ്നമാകുമെന്നും ഇങ്ങനൊരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കേരള പൊതുസമൂഹം പൊറുക്കത്തില്ലെന്നും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ്. കാര്യം ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേരളത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ വീണ്ടും 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 ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതാണ്, അത് കാലിബ്രേറ്റ് ചെയ്ത് പറയുന്നതാണ്. അങ്ങനെ പറയുന്നതിനോട് കേരള പൊതുസമൂഹം പൊറുക്കത്തില്ല. ശൈലജ ടീച്ചറിൻ്റെ കാര്യത്തിൽ നോക്കൂ, ശൈലജ ടീച്ചറിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു പാർട്ടിയുണ്ട്.
മഞ്ജു വാര്യർക്ക് വേണ്ടി പറയാൻ ആരിറങ്ങി വരും? ഈ പറഞ്ഞ ഞാൻ പറയുന്ന പോലെ സിനിമയിലെ ഒരാൾ വന്നിരുന്ന് മഞ്ജു വാര്യർക്ക് വേണ്ടി പറയുമോ? ഇല്ല. പൊതുസമൂഹം അപ്പോൾ അത് അതിൽ കോഗ്നിസൻസ് എടുക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന വൃത്തികേടുകൾ ഇത് നിർത്താനുള്ള സമയം ഒന്ന്. എന്തൊരു റെക്ലെസ്സായ എത്ര മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അത്. ശൈലജ ടീച്ചറിൻ്റെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട പറയുന്നത് മഞ്ജു വാര്യരെ കണക്ട് ചെയ്ത് പറയുക. അപ്പോൾ ഇത് മറ്റേതൊക്കെ ആയിരുന്നെങ്കിലും ഒക്കെ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നതിനകത്ത് എന്തൊരു അന്തസ്സുകേട് അതിനകത്തുള്ളത്. ആ അന്തസ്സുകേടാണെന്ന് ഉറച്ച് വിളിച്ചു പറയാനായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ നോക്കൂ, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം മാത്രമല്ല ഇത്. സ്ത്രീയെ അധിക്ഷേപിക്കുന്നതിനൊക്കെ മേളിൽ എത്രയോ 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 മേളിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അതിന് കയറി ഗാന്ധി, അതിന് ന്യായീകരണം ഗാന്ധി. ഗാന്ധി കിടക്കപ്പുറത്ത് കാണത്തില്ല. ഗാന്ധി എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടും. ആ കുഴിയിലെങ്ങാനും കിടപ്പുണ്ട് ഗാന്ധി ഉറങ്ങി വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് ഓടും. അത്ര വൃത്തികെട്ട രീതിയിലാണ് ഗാന്ധിയെ വേണു ഉപയോഗിച്ചിരിക്കുന്നത്. വേണുവിനോടുള്ള വ്യക്തിപരമായ വിമർശനം കൂടെ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിങ്ങനെ ആയിരുന്നില്ല താങ്കൾ ജസ്റ്റിഫൈ ചെയ്യേണ്ടത്. താങ്കളിൽ നിന്ന് പൊതുപ്രവർത്തകൻ CPIMന്റെ ഒരു 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 ട്രാക്ക് റെക്കോർഡും താങ്കൾക്കുണ്ടല്ലോ. ഇടതുപക്ഷ ആശയം താങ്കൾക്കുണ്ടല്ലോ. താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു കാരണവശാലും പ്രതീക്ഷിച്ച ഒരു രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ അല്ല എന്നുള്ളത് വ്യക്തിപരമായി ഞാനിവിടെ രജിസ്റ്റർ ചെയ്യുകയാണ്.